വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ജീസസ് റെയിൻസ് ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു വാഴുന്നു. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഈ എപ്പിസോഡിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നു. ദൈവവചനം സ്വീകരിക്കുവാൻ വേണ്ടി ഹൃദയങ്ങളെ തുറക്കുക, കാതുകളെ ഏകാഗ്രമാക്കുക. കഴിഞ്ഞു പോയ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മിറക്കിൾ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. മിറക്കിൾ, എബ്രായ ഭാഷയിൽ മോഫത്ത് എന്ന വാക്ക് കാണുവാൻ കഴിയുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഡൈനാമിസ് എന്ന വാക്കും കാണുവാൻ കഴിയുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വളരെ ആയാസരഹിതമായിട്ട് പുറത്തു വരുവാൻ കഴിയും. ഏതെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണ് നിങ്ങളായിരിക്കുന്നത് എങ്കിൽ യേശുവിൻ്റെ മുഖം അന്വേഷിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. എല്ലാ എപ്പിസോഡുകളിലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയാകുന്നു. കുരുടൻ്റെ കണ്ണു തുറക്കുന്നത് അത്ഭുതമാകുന്നു. മുടന്തൻ ചാടി എഴുന്നേൽക്കുന്നത് അത്ഭുതമാകുന്നു. കുഷ്ഠരോഗി സൗഖ്യമാകുന്നത് അത്ഭുതമാകുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് പാപിയാകുന്ന ഒരു മനുഷ്യൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ ആത്മാവിന് പുതിയ സൃഷ്ടിയായിത്തീർന്ന് അവൻ്റെ മനസ്സിന് രൂപാന്തരീകരണം ഉണ്ടാകുന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അത് മറ്റാർക്കും ചെയ്യുവാൻ കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെയും ആ ഏറ്റവും വലിയ അത്ഭുതം അനുഭവിച്ചിട്ടില്ല എങ്കിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അതിന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല സമയം പ്രയോജനപ്പെടുത്തുക. യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ഹൃദയപൂർവ്വം പറയുന്നു എങ്കിൽ ഈ നിമിഷത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ആത്മാവ് പുതിയ സൃഷ്ടിയായിത്തീരും. നിങ്ങളൊരു ദൈവപൈതലായിത്തീരും. ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയും. ബൈബിളിൽ നമുക്ക് അത്ഭുതങ്ങളുടെ ചരിത്രം പഴയ നിയമം മുതൽ കാണുവാൻ കഴിയുന്നു. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ അത്ഭുതങ്ങളുടെ ചില പ്രത്യേക കാലഘട്ടങ്ങളുണ്ട്. മോശയുടെ ശുശ്രൂഷ കാലഘട്ടമെന്ന് പറയുന്നത് അനവധി നിരവധി അത്ഭുതങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിരുന്നു. അതേപോലെ രണ്ടാമത് നമുക്ക് ഏലിയാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടം കാണുവാൻ കഴിയുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ, അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ ഏലിയാവിൻ്റെ ശുശ്രൂഷയിൽ നടന്നു. കഴിഞ്ഞുപോയ എപ്പിസോഡുകളിൽ ഞാൻ മോശയുടെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഏലിയാവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും നിങ്ങളുമായി പങ്കുവച്ചു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏലിയാവിന് ശേഷം തൻ്റെ ശിഷ്യനാകുന്ന ഏലിശ അഭിഷേകത്തോടുകൂടെ ശുശ്രൂഷിച്ചു. ഏലിയാവിൻ്റെ അഭിഷേകത്തിൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ വീണു. ഏലിശയുടെ കാലഘട്ടവും പഴയ നിയമത്തിൽ അത്ഭുതങ്ങളുടെ ഒരു സീസണായിരുന്നു. ഏലിശയുടെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ചും നാലാമത്തെ അധ്യായത്തിൽ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൽ നമുക്ക് ഏതാണ്ട് നാല് അത്ഭുതങ്ങൾ, വേണമെങ്കിൽ അഞ്ചെന്ന് പറയുവാനും കഴിയും, അഞ്ച് അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരധ്യായത്തിൽ തന്നെ ഏലിശയുടെ ശുശ്രൂഷയിൽ നടന്ന അഞ്ച് അത്ഭുതങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിലൂടെ ഒരോട്ട പ്രദക്ഷിണം നടത്തുന്നു എങ്കിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന അതിന് സമാനമാകുന്ന സാഹചര്യങ്ങളെയും പരിഹരിക്കുവാൻ വേണ്ടി യേശുവിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു തരുവാൻ വിശ്വസ്തനാകുന്നു. യേശു അത്ഭുതം ചെയ്യുന്നവനാകുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എലിശയുടെ ശുശ്രൂഷ ശ്രദ്ധിക്കുക. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ അത്ഭുതമെന്ന് പറയുന്നത് വിധവയുടെ വീട്ടിൽ എണ്ണ വർദ്ധിച്ച് അവളുടെ കടബാധ്യത നീങ്ങിപ്പോയി.
മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ശൂന്യങ്കാരുത്തിയുടെ വീട്ടിൽ നടന്ന അത്ഭുതമാണ്. അവിടെ രണ്ടത്ഭുതങ്ങൾ നടന്നു. ഒന്ന്, ശൂന്യങ്കാരുത്തിക്ക് മക്കളില്ലായിരുന്നു, അവൾ ഗർഭിണിയായ ഒരു പൈതലിനെ പ്രസവിച്ചു. രണ്ടാമത്തെ അത്ഭുതം ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. ആ മകൻ മരിച്ചുപോയി, ആ മകനെ എലീശ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വീണ്ടും ഈ അധ്യായത്തിൽ മറ്റൊരു അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഗിൽഗാഗിൽ എലീശ ആയിരുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ ഭക്ഷണമൊരുക്കിയപ്പോൾ ഭക്ഷണത്തിൽ വിഷാംശം വെളിപ്പെട്ടു. ആ വിഷാംശത്തെ നീക്കിക്കളഞ്ഞ് ഭക്ഷണത്തെ ശുദ്ധീകരിച്ച് ഒരു വലിയ അത്ഭുതം എലീശ ഗിൽഗാഗിൽ ചെയ്യുന്നു. വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ബാൽ ശാലീശയിൽ നിന്ന് ഒരു മനുഷ്യന് 20 യവത്തപ്പവുമായിട്ട് വന്നു. ആ 20 യവത്തപ്പത്തെ വർദ്ധിപ്പിക്കുന്നത് മുഖാന്തരമായിട്ട് മറ്റൊരു അത്ഭുതം കൂടി നാലാമത്തെ അധ്യായത്തിൽ എലീശ ചെയ്യുകയാണ്. ഒന്നാമത്തെ അത്ഭുതത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. വിധവ എലീശയുടെ അരികിൽ വരുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വിധവ നേരെ തൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രവാചകനാകുന്ന എലീശയുടെ അരികിൽ വരികയാണ്. ഇവരുടെ ഭർത്താവ് എലീശയുടെ ശിഷ്യനായിരുന്നു, അയാളും പ്രവാചകനായിരുന്നു. എന്നാൽ അയാൾ അകാലത്തിൽ മരിച്ചുപോയപ്പോൾ ഇതാ ഒരു വലിയ കടബാധ്യത വെച്ചിട്ടാണ് ആ മനുഷ്യൻ മരിച്ചുപോയത്. അതേപോലെ അഭിഷക്ത ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു വ്യക്തി കടബാധ്യതയിൽ ചെന്ന് പെടരുത്. എന്നാൽ എന്തോ നമുക്കറിയില്ല, ആ വ്യക്തി ഒരു കടബാധ്യതയിൽ ചെന്ന് പെട്ടു. അതിൻ്റെ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് ഭാര്യയാണ്. രണ്ടു മക്കളെ പിടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി കടക്കാർ വന്നിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ അവൾ പ്രവാചകൻ്റെ അരികിൽ വരുന്നു. നോക്കുക, അവൾക്ക് വളരെ വ്യക്തമായിട്ട് ഹൃദയത്തിലൊരു ബോധ്യമുണ്ട്, ഞാൻ മറ്റാരുടെയും അരികിൽ പോകേണ്ട കാര്യമില്ല. അഭിഷേകത്തിൽ ചലിക്കുന്ന ഒരു പ്രവാചകൻ്റെ അരികിൽ പോയാൽ തൻ്റെ ഭർത്താവ് ആരുടെ ശിഷ്യനായിരുന്നുവോ ആ യജമാനൻ്റെ അരികിൽ പോയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അവൾക്ക് ബോധ്യമുണ്ടായി. പ്രവാചകനാകുന്ന എലീശ പ്രാർത്ഥിച്ചാൽ ഈ കാര്യം പരിഹരിക്കപ്പെടുമെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ എലീശയുടെ അരികിൽ വരുന്നത്. അപ്പോൾ എലീശയുടെ പ്രതികരണം വളരെ അത്ഭുതകരമാകുന്നൊരു പ്രതികരണമാണ്. എലീശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവളുടെ ആ വലിയ കടബാധ്യതയുടെ നടുവിൽ എലീശ പറയുന്നില്ല, ഞാൻ നിസ്സഹായൻ, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, ഞാനൊരു പാവം പ്രവാചകനാണേ, പ്രാർത്ഥിച്ചാൽ പോലും ദൈവം എനിക്ക് ഉത്തരം തരുമോ എന്ന് വ്യക്തമല്ല. ഇത്തരത്തിലൊരു പ്രതികരണമല്ല എലീശ അവിടെ നടത്തുന്നത്. എലീശ എത്ര ധൈര്യത്തോടുകൂടിയാണ് അവരോട് പ്രതികരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? അഭിഷേകത്തിൽ നിങ്ങൾ നിറഞ്ഞൊരു വ്യക്തിയാകുന്നു എങ്കിൽ, ദൈവവചനത്തിൻ്റെ സത്യം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് എങ്കിൽ, ഈ തലമുറയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചോദിക്കുവാൻ കഴിയും, ഞാൻ നിനക്കെന്തു ചെയ്തു തരണം? നിങ്ങൾ വഹിക്കുന്നത് വചനത്തിൻ്റെ സത്യമാകുന്നു എങ്കിൽ നിങ്ങളിലൂടെ പുറപ്പെടുവാൻ പോകുന്നത് ആ സത്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവപ്രവൃത്തിയായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നേറുന്നത് എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ നിങ്ങളിലൂടെ പുറപ്പെടുവാൻ പോകുകയാണ്. മാത്രവുമല്ല, നിങ്ങൾക്കൊരു ഭയങ്കര ധൈര്യം കിട്ടും, ഒരു അസാധാരണ ധൈര്യം കിട്ടും. നേരിടുന്ന പ്രതിസന്ധിയെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരാത്മീക ആയുധം എൻ്റെ പക്കലുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ജനത്തോട് ചോദിക്കുവാൻ കഴിയും, ഞാൻ നിനക്ക് എന്തു ചെയ്യണം? യേശുവിൻ നാമത്തിൽ ഞാൻ നിനക്ക് എന്തു ചെയ്യണം? നിനക്ക് വളരെ വ്യക്തമായിട്ട് ഹൃദയത്തിൽ ധൈര്യം ലഭിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു മറുപടി നൽകി തരുമെന്ന്. ഈ തലമുറയിൽ അങ്ങനെയുള്ള അഭിഷക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും പ്രതിസന്ധി കണ്ട് ഓടിപ്പോകുന്നവരെ അല്ല, ആരുടെയെങ്കിലും പ്രാർത്ഥനാ വിഷയം കേട്ടതിന് ശേഷമായിട്ട് എന്നെക്കൊണ്ട് കഴിയുകയില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ പറയുന്നവരെ അല്ല യേശു ഉപയോഗിക്കുവാൻ പോകുന്നത്. വളരെ ധൈര്യത്തോടുകൂടെ വചനസത്യങ്ങൾ വിശ്വസിക്കുന്നവർ, ബൈബിളിൽ നടന്ന അത്ഭുതങ്ങൾ ഇന്നും നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, സുവിശേഷത്തിൽ നടന്ന അത്ഭുതങ്ങൾ ഇന്നും നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, യേശു ശുശ്രൂഷിച്ചതിന് സമാനമായി എനിക്കും ഈ ഭൂമിയിൽ ഇന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവരെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് നല്ല ധൈര്യം ലഭിക്കും, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഇവിടെ പ്രവാചകൻ ഈ സഹോദരിയോട് ചോദിക്കുകയാണ്, പറക
വീട്ടിൽ നിനക്ക് എന്തുള്ളു? അപ്പോൾ അവൾ പറയുന്നു, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. വളരെ ലളിതമാണ്, നിൻ്റെ പക്കൽ ഇപ്പോൾ ശേഷിച്ചിരിക്കുന്നത് എന്താണ്? അതുമാത്രം മതി കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ. അല്ലായെങ്കിൽ നിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ഇനി പുറത്തുനിന്ന് വേറൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പോൾ നിൻ്റെ പക്കൽ എന്തുണ്ട്? നിൻ്റെ പക്കൽ ഒരു വടിയാണെങ്കിൽ നിൻ്റെ വടിയെ കർത്താവ് അത്ഭുത വടിയാക്കുവാൻ പോകുന്നു. നിൻ്റെ പക്കലുള്ളത് ഒരു പുതപ്പാകുന്നുവെങ്കിൽ ആ പുതപ്പിനെ അഭിഷേകത്തിൻ്റെ പുതപ്പാക്കുവാൻ പോകുകയാണ്. നിൻ്റെ പക്കലുള്ളത് ഒരു ഭരണി എണ്ണയാകുന്നുവെങ്കിൽ ആ എണ്ണ വർദ്ധിക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം അഭിഷേകമുള്ളവരുടെ ആദരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവിടെ ഒരു വർദ്ധനവ് സംഭവിക്കുകയാണ്. ഈ മകളുടെ കടബാധ്യത അതിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി മാനുഷികമാകുന്ന ഒരുപാധിയല്ല ഇവിടെ പ്രവാചകൻ സ്വീകരിക്കുന്നത്. ഏതെങ്കിലും പണം കടം കൊടുക്കുന്നവരുടെ അരികിൽ അവളെ പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. ഇവിടെ സംഭവിക്കുന്നത് പ്രകൃതിയാതീതമാകുന്ന നിലയിലുള്ള ഒരു വർദ്ധനവാണ് സംഭവിക്കുന്നത്. സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷനാണ് നടക്കുന്നത്. 5 പൂൻ 2 മീനും യേശു വർദ്ധിപ്പിച്ചതുപോലെ, എലിശ തന്നെ 20 യവത്തപ്പം വർദ്ധിപ്പിച്ചതുപോലെ, ഇവളുടെ കടബാധ്യതയെ തീർക്കുവാൻ വേണ്ടി പ്രവാചകൻ പറയുന്നത്, നിൻ്റെ പക്കൽ ശേഷിച്ചിരിക്കുന്ന ആ അല്പം എണ്ണ നീ പകരുവാൻ തുടങ്ങുന്നു എങ്കിൽ, പാത്രങ്ങൾ ശേഖരിച്ച് പകരുവാൻ തുടങ്ങുന്നു എങ്കിൽ, ഒരു സൂപ്പർ നാച്ചുറൽ വർദ്ധനവ് സംഭവിക്കുവാൻ പോകുകയാണ്. ഒരു സൂപ്പർ നാച്ചുറലാകുന്ന മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുവാൻ പോകുകയാണ്. അസാധാരണമാകുന്നൊരു വർദ്ധനവ്. ആ വർദ്ധനവിലൂടെ പ്രകൃതിയാതീതമാകുന്ന നിലയിലാണ് നിൻ്റെ ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുവാൻ പോകുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാരെങ്കിലും ഇതേപോലെ ഭയങ്കര സാമ്പത്തികമാകുന്ന കടബാധ്യതയുടെ നടുവിലാണ് ആയിരിക്കുന്നത് എങ്കിൽ യേശുവിൽ നിങ്ങൾക്ക് ആശ്രയം വയ്ക്കുവാൻ കഴിയുമോ? അവിടെ നിന്നും അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കഴിയുമോ? എവിടെയൊക്കെയാണ് വീഴ്ചകൾ വന്നിരിക്കുന്നത്? എവിടെയൊക്കെയാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയത്? എവിടെയൊക്കെയാണ് ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നത്? തിരിച്ചറിവോടുകൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി മഹാത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. നിങ്ങളുടെ നിലവിലുള്ള ആ സാഹചര്യം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടുന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോഴാകുന്നു ഒരു അത്ഭുതമായി തീരുന്നത്. അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത്ഭുതമൊന്നുമില്ല, നമുക്കാണ് അത്ഭുതമുള്ളത്. മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ദൈവം മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് അത്ഭുതമായി തീരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആ സാമ്പത്തിക കടബാധ്യതയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എനിക്കിതെങ്ങനെ പരിഹരിക്കുവാൻ കഴിയും? നാളുകളിൽ കൊടുത്തു തീർക്കേണ്ട 10 ലക്ഷം രൂപ, നാളുകളിൽ കൊടുത്തു തീർക്കേണ്ട 1 കോടി രൂപ, ഇതെങ്ങനെയാണ് ഞാൻ പരിഹരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ഇതിനെ നേരിടുന്നത്? ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുന്നതിന് പകരമായിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ദൈവമുഖത്തേക്ക് നോക്കി, കർത്താവാകുന്ന യേശുവേ, ഞാനൊരത്ഭുതം പ്രതീക്ഷിക്കുന്നു, അങ്ങിൽ നിന്ന് ഞാനൊരത്ഭുതം പ്രതീക്ഷിക്കുന്നു. നിങ്ങളതിന് തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയും നിങ്ങളുടെ സമീപനത്തിലൂടെയും നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകളിലൂടെയും നിങ്ങളുടെ അധരത്തിലെ വാക്കുകളിലൂടെയും നിങ്ങൾ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ അത്ഭുതം നിശ്ചയമായും സംഭവിച്ചിരിക്കും. ഉറപ്പായിട്ടും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിരിക്കും. നിങ്ങൾക്കൊരിക്കലും പരിഹരിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ധരിച്ചു വച്ച ആ പ്രശ്നത്തെ, ആ കടബാധ്യതയെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പരിഹരിച്ചു തരുവാൻ വിശ്വസ്തനാകുന്നു. ഇന്തോനേഷ്യയിലുള്ളൊരു പാസ്റ്ററുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം വലിയ കടബാധ്യതയുടെ നടുവിലായപ്പോൾ, തൻ്റെ ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു, ഒരു രാത്രിയിൽ തനിക്കറിയാം അടുത്ത പ്രഭാതത്തിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തു തീർക്കുവാനുണ്ട്. അത് കൊടുത്തു തീർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ പിടിക്കപ്പെടുവാൻ പോവുകയാണ്, താൻ അറസ്റ്റിലാകുവാൻ പോവുകയാണ്. രാത്രിയിൽ ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്, നിലത്ത് കിടന്ന് ഉരുളുകയാണ്. 12 മണി കഴിഞ്ഞപ്പോൾ തൻ്റെ അധരത്തിൽ ഒരു പാട്ട് ലഭിച്ചു, സിംഗ് ഫോർ ജോയ്, ഹല്ലേലൂയ, സിംഗ് ഫോർ ജോയ്. തനിക്ക് നിർത്തുവാൻ കഴിയുന്നില്ല. താൻ പ്രാർത്ഥിക്കുന്നത് കർത്താവെ കടം മാറണം, കടം മാറണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ രാത്രിയിൽ ഒരു അത്ഭുതം ചെയ്യണം, അത്ഭുതം ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. യേശു എന്താ മറുപടി കൊടുത്തത്? സന്തോഷത്തോടുകൂടെ പാടുക, സിംഗ് ഫോർ ജോയ്. സന്തോഷത്തിനായിട്ട് നീ പാടുക, ഹല്ലേലൂയ, സിംഗ് ഫോർ ജോയ്. രാത്രി 12 മണി മുതൽ 3 മണി വരെ തനിക്ക് ഈ പാട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യുവാൻ, ഇത് പാടുകയല്ലാതെ വേറെ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല.
താൻ പാടിക്കൊണ്ടേയിരുന്നു. 3 മണിയായപ്പോൾ വിശ്രമിച്ചു. അടുത്ത പ്രഭാതത്തിൽ മഹാത്ഭുതം സംഭവിച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ വലിയ മറുപടി ചിലപ്പോൾ കർത്താവ് നൽകിത്തരുന്നത് നിങ്ങളുടെ അധരത്തിൽ നിന്ന് ഉയരുന്ന പാട്ടിലൂടെയായിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്നിരിക്കുന്ന ആകുലതയെ അടിച്ചു പുറത്താക്കിയിട്ട് അസാധാരണമാകുന്നൊരു സന്തോഷത്തെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറച്ചായിരിക്കും കർത്താവ് ആ പ്രശ്നത്തെ പരിഹരിക്കുന്നത്. അതിനാൽ തളർന്നു പോകേണ്ട കാര്യമില്ല. ആരെങ്കിലും ഏതെങ്കിലും നിലയിലുള്ള കടബാധ്യതയുടെ പ്രതിസന്ധിയിൽ പതറി നിൽക്കുകയാണ് എങ്കിൽ പരിശുദ്ധാത്മാവിത് നിങ്ങൾക്കുള്ളൊരു ആലോചനയായിട്ട് നൽകിത്തരികയാണ്. ഈ വിധവയുടെ വീട്ടിലെ കടത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ പോകുന്നു. ദൈവം ജീവിച്ചിരിക്കുന്നു. യേശു ജീവനുള്ളവനാണ്. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വലിയ അത്ഭുതം നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കും. ഈ വിധവ എന്താണ് ചെയ്തത്? ആ വിധവ ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതിലടച്ച് പാത്രങ്ങൾ പരമാവധി ശേഖരിച്ചിട്ട് ഈ ഭരണിയിൽ നിന്ന് എണ്ണ പകരുവാൻ തുടങ്ങി. പാത്രങ്ങൾ നിറയുവാൻ തുടങ്ങി. പാത്രങ്ങൾ നിറയുവാൻ തുടങ്ങി. പാത്രങ്ങൾ നിറയുവാൻ തുടങ്ങി. ഇവിടെ ഞാനൊരു ആലോചന കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പക്കൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വെറുതെ അടച്ചു വയ്ക്കരുത്. വീട്ടിനകത്ത് ഒളിപ്പിച്ചു വയ്ക്കരുത്. നിങ്ങളത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ തയ്യാറാകുകയാണെങ്കിൽ പാത്രങ്ങൾ നിറയുവാൻ പോകുന്നു. പാത്രങ്ങൾ നിറയുവാൻ പോകുന്നു. പാത്രങ്ങൾ നിറയുവാൻ പോകുന്നു. അന്ത്യകാല ഉണർവിന് വേണ്ടി വിളിക്കപ്പെട്ട പാത്രങ്ങൾ നിറയുവാൻ പോകുന്നു. പാത്രങ്ങൾ നിറയുവാൻ പോകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവ വിളിയുള്ള ചിലരുണ്ട്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിന്നെ തൊടുകയാണ്. നിൻ്റെ മേലൊരു പകർച്ചയെ പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. വിധവയുടെ ഭരണിയിൽ നിന്ന് എണ്ണ പാത്രങ്ങളിലേക്ക് പകരപ്പെട്ടതുപോലെ ഇപ്പോൾ ഈ കേൾക്കുന്ന വചനത്തിലൂടെ അഭിഷേകത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ പകരപ്പെടട്ടെ. ഈ തലമുറയിൽ നീ എഴുന്നേൽക്കുക. ഈ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, കർത്താവ് ഒരു പുതിയ തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നു. 20കളിലും മറ്റുമുള്ള യൗവനക്കാരെ, 25 വയസ്സും 20 വയസ്സുമൊക്കെയുള്ള യൗവനക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അതിശക്തമായിട്ട് ഈ തലമുറയിൽ അവരെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. കൊടുങ്കാറ്റുപോലെ കർത്താവ് ദേശത്തിൻ്റെ ഓരോ ദിശകളിലേക്ക് അവരെ അയക്കുവാൻ പോകുകയാണ്. അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച സംഭവിക്കുവാൻ പോകുന്നു. ഭരണിയിലെ എണ്ണ പാത്രങ്ങളിൽ പകരപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവ് പാത്രങ്ങളെ നിറയ്ക്കുവാൻ വിശ്വസ്തനാണ്. നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ അഭിഷേകത്തിൽ നിങ്ങൾ ചലിക്കുവാൻ പോകുന്നു. ഇങ്ങനെ ഈ പാത്രങ്ങളെല്ലാം നിറഞ്ഞു. അവസാനം അവർ പറഞ്ഞു പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു പാത്രം തീർന്നുപോയി. അപ്പോൾ എണ്ണയുടെ ഒഴുക്കും അവിടെ അവസാനിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ അവൾ എന്താ ചെയ്തെന്നറിയാമോ? അവൾ നേരെ എണ്ണയങ്ങ് വിറ്റ് കടം വീട്ടിയില്ല, നേരെ ചെന്ന് അത്ഭുതം കഴിഞ്ഞപ്പോൾ നേരെ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. ഇതാ പലർക്കും സംഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും യേശുവിൻ്റെ അരികിലേക്ക് മടങ്ങി വരിക പോലുമില്ല. എത്രായിരം പേർ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ കടന്നു വന്ന് ആത്മീയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. ശാരീരിക അത്ഭുതങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പലരെയും പിന്നെ കണ്ടിട്ടില്ല. അവരൊക്കെ അവരുടെ പഴയ രീതികളിലേക്കും പഴയ ജീവിത ശൈലികളിലേക്കും മടങ്ങിപ്പോയി. എന്നാൽ ഇവളെ ശ്രദ്ധിക്കുക, അവളുടെ ജീവിതത്തിലൊരു അത്ഭുതം നടന്നപ്പോൾ അവൾ എലിശയുടെ അരികിൽ വന്നിട്ട് വസ്തുത അറിയിക്കുകയാണ്. എലിശ പറഞ്ഞു, പോയി എണ്ണ വിറ്റ് കടം വീട്ടി, ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക. ഈ ഒരത്ഭുതം ഒരു വളരെ വളരെ അസാധാരണമാകുന്ന ഒരു അത്ഭുതമാണ്. അസാധാരണമാകുന്ന ഒരു വർധനവിൻ്റെ അത്ഭുതമാകുന്നു. മറ്റൊരു അത്ഭുതം നമുക്ക് ശൂന്യങ്കാരത്തിയുടെ ഭവനത്തിൽ സംഭവിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് 8 മുതലുള്ള വാക്യങ്ങളിൽ ഒരിക്കൽ എലിശ ശൂന്യമിലേക്ക് പോകുമ്പോൾ അവിടെ ധനികയാകുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ എലിശയെ ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു. വീണ്ടും അതുവഴിയൊക്കെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ, അവിടെയൊക്കെ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും ഈ ഭവനത്തിൽ പോകുവാൻ അവസരം ലഭിച്ചു. അപ്പോൾ ആ ധനികയാകുന്ന സ്ത്രീ പറയുന്ന ഒരു സാക്ഷ്യം ശ്രദ്ധിക്കുക. 9-ാമത്തെ വാക്യം, അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായോരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. വിശുദ്ധനായോരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. മറ്റൊരാൾ നമ്മെ നോക്കുമ്പോൾ ഇതേ സാക്ഷ്യം പറയണം. ഒരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടുകാരുമായിട്ടുള്ള ഇടപെടലും സമീപനവുമൊക്കെ ഇത്തരത്തിലുള്ളൊരു സാക്ഷ്യത്തെയാണ് പുറപ്പെടുവിക്കേണ്ടത്. ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മളെക്കുറിച്ച് ഇങ്ങനൊരു സാക്ഷ്യം പറയുമോ? ഇയാൾ വിശുദ്ധനായോരു ദൈവപുരുഷനാകുന്നു. അങ്ങനെയാണ് ഒരു ചുവരോടുകൂടിയുള്ള മാളിക മുറി പ്രവാചകന് വേണ്ടി പണിതുകൊടുത്തത്.
അവൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പ്രവാചകൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവൾക്ക് ഒരു ആൺമകനെ ലഭിച്ചു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും തലമുറകളില്ലാത്തവരുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. അനേകരുടെ ജീവിതത്തിൽ അവരുടെ വന്ധ്യത, ബാരൻനെസ് അപ്രത്യക്ഷമായി കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നത്, തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 40 വയസ്സ് കഴിഞ്ഞ സഹോദരിമാർ വരെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച് മക്കളെ പ്രസവിച്ച് മക്കളാൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും, ഏതെങ്കിലും കുടുംബങ്ങൾ മക്കളില്ലാത്തവരുണ്ടെങ്കിൽ വിശ്വസിക്കുക, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തലമുറകളാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ആ ബാരൻനെസ് നിങ്ങളെ വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. ശൂനേങ്കാരത്തിയോട് ഏലീശ പറഞ്ഞു, അടുത്ത വർഷം നിനക്കൊരു മകനെ ലഭിക്കും. അങ്ങനെ തന്നെ അവൾക്കൊരു മകനെ ലഭിച്ചു, അവൻ വളർന്നു. എന്നാലൊരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ അവനൊരു സൺസ്ട്രോക്ക് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവന് വയലിൽ അപ്പൻ്റെ കൂടെ ആയിരുന്ന സന്ദർഭത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ, എൻ്റെ തല, എൻ്റെ തല എന്ന് പറഞ്ഞു. 19-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. അങ്ങനെ അവൻ മരിച്ചു പോവുകയാണ്. അതൊരു സൺസ്ട്രോക്ക് ആയിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്തു നിന്ന് ഊഹിക്കുവാൻ കഴിയും. ആ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മാളിക മുറിയിൽ കിടത്തിയിട്ട് ശൂനേങ്കാരത്തി ഉടനടി ഏലീശയുടെ അരികിലേക്ക് പോകുന്നു. കണ്ടോ, അവൾക്ക് മനസ്സിലായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ വേണ്ടി ഏലീശ വന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം തീർന്നുപോയിട്ടും അവൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല, മരിച്ചിട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സാധ്യമാണോ? ഒന്നും സാധ്യമല്ല, എല്ലാം തീർന്നില്ലേ. അത് തന്നെയല്ലേ യായിറോസിൻ്റെ വീട്ടിൽ നടക്കുന്നത്? ബാല മരിച്ചുപോയില്ലേ? ആ വർത്തമാനമല്ലേ വീട്ടുകാർ വന്ന് പറയുന്നത്? ബാല മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? യേശു എങ്ങനെ പ്രതികരിച്ചത്? ആ വാക്ക് കാര്യമാക്കാതെ, ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കാര്യമാക്കരുതേ. നിൻ്റെ ചുറ്റുപാടും നിന്നോട് പലരും പറയുന്നത് നീ കേൾക്കരുത്, കേട്ടെന്നിരിക്കും, പക്ഷേ അകത്തോട്ട് സ്വീകരിക്കരുത്. യാഥാർത്ഥ്യങ്ങൾ പോലും കള്ളങ്ങളാണ്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവ കള്ളങ്ങളാണ്. നീ സത്യം കൊണ്ടാണ് നിൻ്റെ ഹൃദയത്തെ നിറയ്ക്കേണ്ടത്. ഒരു പ്രതീക്ഷയുമില്ല. മരിച്ചാൽ പോലും യേശു കൂടെയുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. ഈ സഹോദരിക്ക്, ഇവർക്ക് അന്നത്തെ കാലത്ത് ഈ ശൂനേങ്കാരത്തി സഹോദരിക്ക് എങ്ങനെയാണ് ഈ വെളിപ്പാട് ലഭിച്ചത്? അവൾ നേരെ ഏലീശയുടെ അരികിലേക്ക് പോയി, ഏലീശയെ വിളിച്ചു കൊണ്ടുവരുന്നു. ഏലീശ വന്നതിന് ശേഷമായിട്ട് ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏലീശ വന്നതിന് ശേഷമായിട്ട് ഏലീശ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിൽ അടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലൻ്റെ വായ്മേലും, തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും, തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിന്മേലും വച്ച് അവൻ്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂടുപിടിച്ചു. രണ്ടാമതും ചെയ്തു. അപ്പോൾ ആ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. ഉയർത്തെഴുന്നേൽപ്പ്, അസാധാരണമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെ നടക്കുകയാണ്. വീണ്ടും ഗിൽഗാഗിൽ ഭക്ഷണത്തെ ഏലീശ ശുദ്ധീകരിക്കുന്നു. വീണ്ടും 4-ാമത്തെ അത്ഭുതം നമുക്ക് കാണുവാൻ കഴിയുന്നു. 20 യവത്തപ്പത്തെ വർദ്ധിപ്പിച്ചു, 100-ലധികം ആളുകൾ ഭക്ഷിച്ചു. 5 അപ്പവും 2 മീനും യേശു വർദ്ധിപ്പിച്ചതുപോലെ 20 യവത്തപ്പത്തെ ഏലീശ വർദ്ധിപ്പിക്കുകയാണ്. നിങ്ങൾ കടന്നുപോകുന്ന സകല പ്രതിസന്ധികളുടെ നടുവിലും യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ പോകുന്നു. വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് തന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളെ സ്പർശിക്കും, നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിശയകരമാകുന്നൊരു പ്രവൃത്തി കർത്താവേ ചെയ്യണമേ. കടബാധ്യതയിലായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. 2 ലക്ഷം രൂപയുടെ കടബാധ്യത, 10 ലക്ഷം രൂപ കടബാധ്യത, 1 കോടി രൂപ കടബാധ്യത, വ്യത്യസ്ത നിലകളിൽ കടബാധ്യതയിലൂടെ കടന്നുപോകുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. അവർക്ക് വേണ്ടി അങ്ങ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, തലമുറകളെ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ. ഒരു വലിയ അത്ഭുതം അവരിൽ സംഭവിക്കട്ടെ. ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കൊരിക്കലും മക്കൾ ഉണ്ടാകുകയില്ല എന്ന്. എന്നാൽ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. യൂട്രസ് ഇല്ലെങ്കിൽ ഇപ്പോൾ യൂട്രസ് സൃഷ്ടിക്കപ്പെടട്ടെ. ആന്തരിക അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവാകുന്ന യേശുവേ, ശാരീരിക രോഗമനുഭവിക്കുന്നവരെ തുടരണം കർത്താവേ. നട്ടെല്ലിന് കലശലായ വേദന അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഉദരസംബന്ധമാകുന്ന രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ചശക്തി യേശുവിൻ നാമത്തിൽ തിരികെ ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ
ആമേൻ. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. ഭയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ബൈപോളാർ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. മനസ്സിൻ്റെ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് പ്രിയപ്പെട്ടവർ മടങ്ങി വരട്ടെ. സുബോധം അവർക്ക് ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാനസിക ആഘാതങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ പാനിക് ഡിസോർഡർ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ശരീരം സൗഖ്യമാകട്ടെ, മനസ്സ് സൗഖ്യമാകട്ടെ. കർത്താവാകുന്ന യേശുവേ, അങ്ങ് അത്ഭുതകരമാകുന്ന സൗഖ്യം ഓരോരുത്തരുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. വലിയ വിടുതലുകളെ അങ്ങ് അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ യേശു നിങ്ങളെ സ്പർശിച്ചു എന്ന് എനിക്കുറപ്പുണ്ട്. കർത്താവിൻ്റെ വിടുതലുകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് സംഭവിച്ച അത്ഭുതകരമാകുന്ന വിടുതലുകൾ ഞങ്ങളെ അറിയിക്കണം. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.